ഡിറ്റക്റ്റീവ് മെഹുൽ ഒരു മുറിക്കകത്ത് പെട്ടുപോകുന്നു. അദ്ദേഹത്തിന് രക്ഷപ്പെടുവാനായി 5 വഴികളുണ്ട്. ആദ്യത്തെ വാതിലിന് പുറകെ സോംബിയുണ്ട്. രണ്ടാമത്തെ വാതിലിന് പുറകെ ഒരു മമ്മിയാണ്. മൂന്നാമത്തെ വാതിലിന് പുറകിൽ ഒരു വാമ്പയറാണ്. നാലാമത്തെ വാതിലിന് പുറകെ ഒരു ചെന്നായാണ്. അവസാനത്തെ വാതിലിന് പുറകിൽ ഒരു ഗോസ്റ്റുമാണ്. ആ മുറിയിൽ നിന്ന് രക്ഷപ്പെടുവാനായി മെഹുൽ ഏത് വഴിയായിരിക്കും ഉപയോഗിക്കുക? നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നെ അറിയിക്കൂ. മെഹുൽ അവസാനത്തെ വഴിയായിരിക്കും തിരഞ്ഞെടുക്കുക. ഗോസ്റ്റിനെ മനുഷ്യനെ പേടിപ്പിക്കുന്നത് ഇഷ്ടമാണ്, പക്ഷേ അവർ കൊല്ലാറില്ല. അതുകൊണ്ട് തന്നെ ഈ മുറിയായിരിക്കും മെഹുലിന് ഏറ്റവും സുരക്ഷിതം. എന്താ, ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇനി നമുക്ക് അടുത്ത റിഡിലേക്ക് പോകാം. ഒരു മജീഷ്യൻ ബെന്നിനെ തട്ടിക്കൊണ്ടുപോയി ഒരു കോട്ടയിൽ തടങ്കലിലുമാക്കി. അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. മാന്ത്രിക വെള്ളം നിറച്ച 3 ജാറുകൾ അവന്റെ ശ്രദ്ധയിൽ വരുന്നു. ആ 3 എണ്ണത്തിനും അവന് പലവിധ ശക്തികൾ നൽകുവാൻ കഴിയുമായിരുന്നു. പക്ഷേ ഒരു 30 മിനിറ്റ് മാത്രമേ ശക്തികൾ നിലനിൽക്കുകയുള്ളൂ. ആദ്യത്തെ ജാറിലെ വെള്ളമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവൻ സൂപ്പർ പവറായി തീരും. രണ്ടാമത്തെ ജാറിലെ വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ അവനൊരു സോംബിയായി മാറും. ഇനി 3ാമത്തെ ജാറിലെ വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ അവനൊരു വാമ്പയറായി മാറും. രക്ഷപ്പെടുവാനായി ഏത് ജാറിലെ വെള്ളമായിരിക്കും അവൻ കുടിക്കുക ചിന്തിക്കും. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നെ അറിയിക്കൂ. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ബെൻ സൂര്യൻ അസ്തമിക്കുന്നതുവരെ കാത്തിരിക്കുന്നു. എന്നിട്ട് 3ാമത്തെ ജാറിലെ വെള്ളം കുടിച്ച് ഒരു വാമ്പയറായി മാറി. എന്നിട്ട് വവ്വാലായി മാറി. അതിനുശേഷം ജനൽ വഴി പറന്നുപോയി. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇനി നമുക്ക് അടുത്ത റെയ്ഡിലേക്ക് പോകാം. 4 സുഹൃത്തുക്കൾ ഒരു പ്രേതബാധയേറ്റ ഒരു മാളികയുടെ അടുത്ത് കുടുങ്ങി. അവരതിനകത്തേക്ക് കടക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. എന്നാൽ ടോണിക്ക് ചില മുൻധാരണകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കൾക്ക് വാണി കൊടുത്തു, ഏയ് ബഡീസ്, മാളികയുടെ അകത്തേക്ക് പോകരുത്. ടോണിയുടെ ഈ മുന്നറിയിപ്പിൽ എന്തോ ഇല്ലേ? എന്താ, നിങ്ങൾക്ക് പറയാമോ എന്താ കാര്യമെന്ന്? ചിന്തിക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നെ അറിയിക്കൂ. നമുക്ക് ഉത്തരം നോക്കാം. ഈ സമസ്യക്കുള്ള ഉത്തരം മാളികയുടെ മുന്നിലെ ഫുട് പ്രിന്റിലുണ്ട്. അതൊരു മുന്നറിയിപ്പാണ്. അകത്തേക്ക് പോകുന്നവർ ഒരിക്കലും തിരിച്ചു വരുന്നില്ല എന്നതിന്റെ സൂചന. നമുക്ക് അടുത്ത റിഡിലേക്ക് പോകാം. റിയ ഒരു അഡ്വെഞ്ചറിനായി കാട്ടിലേക്ക് പോകുന്നു. അവിടെ അവളൊരു ഗുഹയിൽ കുടുങ്ങിപ്പോകുന്നു. ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ടോമർ ഒരു ബോംബ് ഗുഹയിലേക്ക് എറിയുന്നു. ആ ബോംബ് 5 മിനിറ്റിനുള്ളിൽ പൊട്ടും. അവിടെ ഒരു വലിയ വാതിലുണ്ടായിരുന്നു. അതുവഴി വേണമെങ്കിൽ അവൾക്ക് രക്ഷപ്പെടാനാകും. ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് പറയുവാനാകുമോ ആ ഡോറിന്റെ കോഡ് എന്തായിരിക്കുമെന്ന്? ഉത്തരം ഇതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അതൊരു പാറ്റേൺ ആണെന്ന് മനസ്സിലാകും. ആ കോഡ് എന്തെന്നാൽ 3ാമത്തെ ഡിജിറ്റും 2ാമത്തെ ഡിജിറ്റും തമ്മിൽ കൂട്ടിയ ശേഷം ആദ്യത്തെ ഡിജിറ്റിൽ നിന്ന് കുറയ്ക്കുക. ആദ്യത്തേത് എടുത്താൽ 1ൽ നിന്ന് 1 കുറച്ചാൽ 0. അതിനോടൊപ്പം 5 കൂട്ടിയാൽ 5. അതുപോലെ 2ാമത്തെ ഇക്വേഷൻ എടുത്താൽ 2ൽ നിന്ന് 1 കുറച്ചാൽ 1, ആ 1നോടൊപ്പം 5 കൂട്ടിയാൽ 6. അപ്പോൾ അവസാനത്തെ ഇക്വേഷനിൽ 9ൽ നിന്ന് 5 കുറച്ചാൽ 4, ആ 4നോടൊപ്പം 5 കൂട്ടിയാൽ 9. റിയ 9 പ്രസ് ചെയ്യുന്നതും വാതിൽ തുറക്കുന്നു. മുന്നോട്ട് പോയപ്പോൾ അവൾക്ക് മുന്നിൽ വീണ്ടും 3 വാതിലുകൾ കാണുന്നു. ആദ്യത്തെ വാതിലിന് പിന്നിൽ ഒരു ചെന്നായയാണ്. 2ാമത്തെ വാതിലിന് പിന്നിൽ തുടർച്ചയായി ആസിഡ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അതവളെ ജീവനോടെയിരിക്കും. 3ാമത്തെ വാതിലിന് പിന്നിൽ വിഷമുള്ള വേലിയാണ്. അതവൾ കാലെടുത്ത് വയ്ക്കുമ്പോഴേ കുത്തിക്കയറും. അവൾക്ക് ഏത് വാതിലായിരിക്കും സുരക്ഷിതമെന്ന് നിങ്ങൾക്ക് പറയുവാനാകുമോ? ചിന്തിക്കും, എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നെ അറിയിക്കൂ. എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. റിയ ബോംബ് വച്ചിരുന്ന ആദ്യത്തെ ഡോറിലേക്ക് പോകുന്നു. എന്നിട്ട് ബോംബ് കയ്യിലെടുക്കുന്നു. ആദ്യത്തെ വാതിൽ തുറന്ന ബോംബ് അകത്തേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് വാതിലടയ്ക്കുന്നു. ബോംബ് പൊട്ടിയ ശേഷം അവൾ ആ വാതിലിൽ കൂടി പുറത്തേക്ക് പോകുന്നു. എന്താ, ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇനി നമുക്ക് അടുത്ത റെയ്ഡിലേക്ക് പോകാം. എന്റെ ബാഗ് മോഷ്ടിക്കപ്പെട്ടു. ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടാണ് പോയത്. അതിൽ ലക്ഷക്കണക്കിന് ഡോളർ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആ കള്ളനെ പിടിക്കൂ. പോലീസ് ഓഫീസർ കള്ളനെ കുറിച്ച് അയാളോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് അയാൾ പറഞ്ഞത്. ഞാൻ തെരുവിൽ കൂടി നടന്നു വരികയായിരുന്നു. ആ സമയത്ത് ഒരു പയ്യൻ പുറകെ ഓടി വന്നു. അവൻ കയ്യിൽ ഗ്ലൗസ് ധരിച്ചിരുന്നു. പോരാത്തതിന് മുഖംമൂടിയുണ്ടായിരുന്നു. അവൻ എന്റെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പറിച്ച് ഓടുകയായിരുന്നു. നിന്നെ ഞാൻ ഉണ്ടല്ലോ. നിന്റെ മുഖത്ത് എങ്ങനെയാണ് ഇത്രയും അധികം മുറിവുകൾ വന്നത്? പോലീസ് ഓഫീസർ ചോദിച്ചു.
ഞാൻ അവനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ അടിച്ചതാണ്, ആ മനുഷ്യൻ പറഞ്ഞു. അവന്റെ വലത് കയ്യിൽ സ്വർണമോതിരമുണ്ടായിരുന്നു, അതിൽ നിന്നാണ് എനിക്ക് പരിക്ക് പറ്റിയത്. ഇതൊരു കള്ളപ്പരാതിയാണെന്ന് പോലീസിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. എങ്ങനെ ചിന്തിക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നെ അറിയിക്കൂ. ഇനി നമുക്ക് ഉത്തരം നോക്കാം. കള്ളൻ ഗ്ലൗസ് അണിഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ആ മനുഷ്യന് സ്വർണമോതിരം കാണുവാനാകുക? ഇനി നമുക്ക് അടുത്ത റിഡിലേക്ക് പോകാം. ഒരു വെയിറ്റർ ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിച്ചിട്ട് ആരോ തന്നെ ആക്രമിച്ചതായി പറയുന്നു. ഞാൻ സ്റ്റോർ റൂമിൽ നിൽക്കുകയായിരുന്നു, അപ്പോൾ ആരോ എന്നെ പിന്നിൽ നിന്ന് ആക്രമിച്ചു. എനിക്ക് അയാളുടെ മുഖം കാണാനായില്ല, അയാൾ അടിച്ചപ്പോൾ തന്നെ എന്റെ ബോധം പോയിരുന്നു. ഈ സംഭവത്തെപ്പറ്റി അയാൾ മറ്റാരോടും പറഞ്ഞിട്ടില്ലെന്നും മെഹുലിനോട് പറയുന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ സംഭവസ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ ആ സമയത്തുണ്ടായിരുന്ന മൂന്ന് പേരെയും ചോദ്യം ചെയ്തു. ഉടമസ്ഥൻ പറയുന്നത്, ഞാൻ മുഴുവൻ സമയവും കൗണ്ടറിലായിരുന്നു. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു, എനിക്കിതിനുള്ള സമയമുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ വെയിറ്റർ പറഞ്ഞത്, ഞാൻ അടുക്കളയിലായിരുന്നു, അതുപോലെ കസ്റ്റമറുടെ കാര്യം നോക്കുന്ന തിരക്കിലുമായിരുന്നു. ഇന്ന് നല്ല തിരക്കല്ലായിരുന്നു. ഷെഫ് പറയുന്നത്, ഇന്ന് ധാരാളം ഓർഡർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ നല്ല തിരക്കിലുമായിരുന്നു. എനിക്ക് സ്റ്റോർ റൂമിലൊന്നും പോകുവാനുള്ള സമയവുമില്ലായിരുന്നു. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ആ വെയിറ്ററിനെ ആരായിരിക്കും ആക്രമിച്ചത്? വളരെ കൃത്യമായി ആലോചിച്ചിട്ട് നിങ്ങളുടെ ആൻസർ കമന്റായി എന്നെ അറിയിക്കൂ. ഇനി നമുക്ക് ഉത്തരം നോക്കാം. ഇവിടെ ഷെഫാണ് വെയിറ്ററെ ആക്രമിച്ചത്. അയാൾ ആ സമയത്ത് അടുക്കളയിലായിരുന്നുവെങ്കിൽ വെയിറ്ററിനെ സ്റ്റോർ റൂമിൽ വെച്ചാണ് ആക്രമിച്ചതെന്ന് അയാൾക്ക് എങ്ങനെ അറിയുവാൻ കഴിഞ്ഞു? മെഹുലിന് അത് മനസ്സിലാവുകയും ഷെഫിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത റെഡിലേക്ക് പോകാം. സ്ലങ്കിയും ഷോഡിയും വടക്കൻ കാലിഫോർണിയയിലെ ചെറിയൊരു പട്ടണത്തിലാണ് താമസിക്കുന്നത്. ഇവരുടെ കഥ ഏറെ രസകരമാണ്. സ്ലങ്കി രണ്ടിന്റെ ഗുണിതങ്ങൾ വരുന്ന ദിവസങ്ങളിലാണ് മോഷണം നടത്തുന്നത്. ഉദാഹരണത്തിന് 2, 4, 6 അങ്ങനെ. എന്നാൽ ഷോഡി 5 ഗുണിതങ്ങൾ വരുന്ന ദിവസങ്ങളിലാണ് മോഷ്ടിക്കാറ്. എങ്ങനെയെന്നാൽ 5, 10, 15 ഈ വിധത്തിൽ. ഇവരിരുവരും ചേർന്ന് ഫെബ്രുവരിയിൽ എത്ര മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പറയുവാനാകുമോ? ആവശ്യത്തിന് സമയമെടുത്ത് ചിന്തിച്ച ശേഷം നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നെ അറിയിക്കൂ. ഉത്തരം ഇതാണ്. ഫെബ്രുവരിക്ക് പൊതുവെ 28 അല്ലെങ്കിൽ 29 ദിവസങ്ങളാണ് വരുന്നത്. സ്ലാങ്കി മോഷണം നടത്തുന്നത് 2, 4, 6, 8, 10. ഷോഡി ആകട്ടെ 5, 10, 15, 20, 25 ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് മോഷണം നടത്തുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് മോഷണം നടത്തുന്നത് 10, 20 എന്നീ തീയതികളിലായിരിക്കും. രണ്ടുപേരും കൂടി ഒരു കെട്ടിടത്തിൽ മോഷണത്തിനായി പോയി. ആദ്യത്തെ നിലയിലെ ജനൽ തുറന്നു കിടക്കുകയായിരുന്നു. സ്ലങ്കിക്ക് അകത്തേക്ക് കയറുവാൻ പറ്റിയില്ല. എന്നാൽ പൊക്കക്കുറവ് കാരണം ഷോഡിക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കയറാനുമാകില്ല. ഇവർ എങ്ങനെയായിരിക്കും ഇവിടെ മോഷണം നടത്തുകയെന്ന് നിങ്ങൾക്ക് പറയാമോ? ആവശ്യത്തിന് സമയമെടുത്തോളൂ, എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നെ അറിയിക്കൂ. നമുക്ക് ഉത്തരം നോക്കാം. സ്ലങ്കി ഷോഡിയെ ഫസ്റ്റ് ഫ്ലോറിലെത്തുവാൻ സഹായിക്കും. ഷോഡി അവിടെ നിന്ന് മോഷണം നടത്തിയിട്ട് സ്ലങ്കിയുടെ തോളിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇനി നമുക്ക് അടുത്ത റെഡിലേക്ക് പോകാം. ദുബായിലെ ഏറ്റവും വലിയ മോളാണ് കാൻ മാൾ. നിർഭാഗ്യവശാൽ ഈയിടെ ഇവിടെ വളരെയധികം മോഷണം നടക്കുന്നു. മോളിന്റെ ഉടമസ്ഥനെ കള്ളനെ പിടിക്കാനുമാകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഡിറ്റക്റ്റീവ് മെഹുലിന്റെ സഹായം തേടി. മെഹുൽ അവിടെ വന്ന് 3 മുൻപ് വരെയുള്ള CCTV ഫുട്ടേജുകൾ നോക്കുന്നു. അദ്ദേഹത്തിന് 4 സംശയം. ABCD ഇവർ 4 ഈ മോളിലെ സ്ഥിരം സന്ദർശകരായിരുന്നു. മോഷണം ദിനംപ്രതിയാണ് നടന്നു വരുന്നത്. അതിനർത്ഥം ഇതിലൊരാളാണ് കാരണക്കാരനാണ്. മെഹുൽ ഈ 4 ഫുട്ടേജുകളെല്ലാം നോക്കി. ഫുട്ടേജ് 1, ഫുട്ടേജ് 2, ഫുട്ടേജ് 3 ഉടൻ തന്നെ കള്ളൻ ആരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. എങ്ങനെ? നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിയിട്ട് അയാളെ കണ്ടെത്താനാകുമോ? നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നെ അറിയിക്കൂ. നമുക്ക് ഉത്തരം നോക്കാം. ആ ഡിയെ നോക്കൂ. അയാൾ ആദ്യ ദിവസം ഇടത് കണ്ണിലാണ് വെച്ച് കെട്ടിയിരിക്കുന്നത്. രണ്ടാം ദിവസം വെച്ചുകെട്ട് വലത് കണ്ണിലായി. മൂന്നാമത്തെ ദിവസം അത് ഇടത് കണ്ണിലായി. അടുത്ത ദിവസം വന്നപ്പോൾ മെഹുൽ അയാളെ പിടികൂടുന്നു. ഇനി നമുക്ക് അടുത്ത റെഡിലേക്ക് കടക്കാം.
ലണ്ടനിലെ അറിയപ്പെടുന്ന ക്രിമിനൽ ഒരു വയസ്സായ സ്ത്രീയെയും അവരുടെ ചെറുമകനെയും തട്ടിക്കൊണ്ടുപോകുന്നു. മെഹുൽ ഉടൻ തന്നെ കിഡ്നാപ്പറുടെ താവളത്തിലേക്ക് എത്തിച്ചേരുന്നു. കിഡ്നാപ്പർ ഒരു ബോംബ് ആ റൂമിലിട്ട ശേഷം അവരെ ഭീഷണിപ്പെടുത്തുന്നു. 30 സെക്കൻഡിൽ ഈ ബോംബ് പൊട്ടിത്തെറിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ദ്വാരത്തിലൂടെ രക്ഷപ്പെടാം. പക്ഷേ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ഇതിലൂടെ കടന്നു പോകുവാനാകൂ. ഇനി ആർക്ക് ജീവിക്കണം ആർക്ക് മരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മെഹുൽ എങ്ങനെയായിരിക്കും ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കുക? ആരെയായിരിക്കും അദ്ദേഹം രക്ഷിക്കുക? നിങ്ങൾക്കത് ഗസ് ചെയ്യുവാനാകുമോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായി എന്നോട് പറയൂ. ഇനി നമുക്ക് ഉത്തരം നോക്കാം. മെഹുൽ ആ ഹോളിന്റെ അടപ്പ് തുറന്ന ബോംബ് അതിലേക്കിട്ടടക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് എല്ലാവരെയും രക്ഷിക്കുവാൻ കഴിയുന്നു. നമുക്ക് അടുത്ത റിഡിലേക്ക് കടക്കാം. ജഗ്ഗർ ഒരു ദിവസം ഉറക്കമുണർന്നപ്പോൾ തലേ ദിവസത്തെ ഒരു കാര്യവും ഓർമ്മ വരുന്നില്ല. ഒരു പെൺകുട്ടിയോടൊത്ത് പാർട്ടിയിൽ ഡാൻസ് ചെയ്യുകയായിരുന്നു. പക്ഷെ അവളുടെ മുഖം ഓർമ്മ വരുന്നില്ല. അവിടെ വെച്ച് ജഗ്ഗറിന് ബോധക്കേടുണ്ടാവുകയും വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ജഗ്ഗർ അവളെ ഓർത്തെടുക്കുവാൻ ശ്രമിച്ചു. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കി. തലേ ദിവസം കണ്ട 3 പെൺകുട്ടികളുടെ ഫോട്ടോ അതിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഫോട്ടോ ശ്രദ്ധിച്ചു നോക്കിയിട്ട് ജഗ്ഗറിനോടൊപ്പം കഴിഞ്ഞ രാത്രി ആരാണ് ഉണ്ടായിരുന്നതെന്ന് പറയാനാകുമോ? ശരിക്കും ആലോചിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നെ അറിയിക്കൂ. ഉത്തരം നോക്കാം. ചുവന്ന ലിപ്സ്റ്റിക് ഇട്ട പെൺകുട്ടിയാണ് ജഗറിനോടൊപ്പം കഴിഞ്ഞ രാത്രി ഉണ്ടായിരുന്നത്. കാരണം ജഗറിന്റെ ടീഷർട്ടിൽ ചുവന്ന ലിപ്സ്റ്റിക്കിന്റെ പാടുണ്ടായിരുന്നു. ജഗറിന് അത് മനസ്സിലാവുകയും ആ പെൺകുട്ടിയെ വേഗം വിളിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത റിഡിലേക്ക് കടക്കാം. റിയയ്ക്ക് ഷോപ്പിങ്ങിന് പോകണമായിരുന്നു. അതുകൊണ്ട് അവൾ ക്രെഡിറ്റ് കാർഡും എടുത്തുകൊണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. അവൾ തന്റെ കാർട്ടിൽ ധാരാളം സാധനങ്ങൾ നിറയ്ക്കുന്നു. എന്നിട്ട് ബില്ലിംഗിലേക്ക് പോകുന്നു. എന്നാൽ തന്റെ ക്രെഡിറ്റ് കാർഡിന്റെ പിൻ നമ്പർ അവൾ മറന്നുപോയി. വിഷമിക്കേണ്ട, റിയ ആള് സ്മാർട്ടാണ്. തന്റെ പിൻ നമ്പറിനെ സൂചിപ്പിക്കുന്ന പേപ്പർ അവൾ എപ്പോഴും പോക്കറ്റിൽ കൊണ്ട് നടക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ പേപ്പർ ശ്രദ്ധിച്ചു നോക്കിയിട്ട് എന്തായിരിക്കും പിന്നെന്ന് പറയാനാകുമോ? നന്നായി ചിന്തിക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നെ അറിയിക്കൂ. നമുക്ക് ഉത്തരം നോക്കാം. റിയയുടെ കാർഡിന്റെ പിൻ നമ്പർ 2432. സൈക്കിളിന് 2 വീലാണുള്ളത്. കാറിന് 4 വീല്. ഓട്ടോയ്ക്ക് 3 വീല്. ബൈക്കിന് 2 വീല്. ഇനി നമുക്ക് അടുത്ത റിഡിലേക്ക് പോകാം. ലില്ലി ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിച്ചിട്ട് തന്റെ ഭർത്താവിന് വെടിയേറ്റതായി അറിയിക്കുന്നു. മെഹുൽ കൃത്യം നടന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ലില്ലി കഥ വിവരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എവിടെ നടന്നറിയില്ല, ആരോ വെടിവെച്ചു. ആ മനുഷ്യൻ ഒരു മാസ്ക് വെച്ചിരുന്നു. ലില്ലി നുണ പറയുകയാണെന്ന് മെഹുലിന് ഉടൻ തന്നെ പിടികിട്ടി. ഈ ക്ലോ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ആ തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് നിങ്ങൾക്ക് പറയുവാനാകുമോ? നിങ്ങളുടെ കണ്ടെത്തൽ എന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. ആ വീട്ടിൽ എല്ലാം വാരി വലിച്ചിട്ടേക്കുകയാണ്. അതിനർത്ഥം ഭർത്താവ് മരിക്കുന്നതിന് മുൻപ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരിക്കുന്നു. തർക്കം മൂത്തപ്പോൾ ദേഷ്യത്തിൽ ലില്ലി തന്റെ ഭർത്താവിനെ വെടിവെച്ചു. ചുവരിലെ ബുള്ളറ്റ് ഹോൾ നോക്കൂ, 2 സൈസിലുള്ളതാണ്. അതിനർത്ഥം 2 സൈസിലുള്ള തോക്കുകളാണ് ഉപയോഗിച്ചതെന്നല്ലേ? മെഹുലിന് അത് വേഗം മനസ്സിലാവുകയും ലില്ലിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നമുക്ക് അടുത്ത റിഡിലേക്ക് പോകാം. മെഹുൽ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ആരോ അദ്ദേഹത്തെ പുറകിൽ നിന്ന് ആക്രമിച്ചു. അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ ഒരു ബേസ്മെന്റിൽ കിടക്കുന്നതായാണ് കണ്ടത്. ഇതെന്റെ വീടല്ലേ, പക്ഷേ എന്തിനായിരിക്കും? അദ്ദേഹം ബേസ്മെന്റിൽ ഒരു താക്കോൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിയിട്ട് അതെവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാനാകുമോ? ചിന്തിക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നെ അറിയിക്കൂ. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ആ താക്കോൽ ഈ ബോട്ടിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ താക്കോലെടുത്ത് ബേസ്മെന്റിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് കടക്കുന്നു. ഇനി നമുക്ക് അടുത്ത റിഡിൽ എന്താണെന്ന് നോക്കാം. ഈ പെൺകുട്ടികളെ നോക്കൂ. എന്നിട്ട് ഇതിൽ ഏത് പെൺകുട്ടിക്കാണ് ജീവനുള്ളതെന്ന് പറയും. എ, ബി, ഓർ സി? നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നെ അറിയിക്കൂ. സിക്കാണ് ജീവനുള്ളത്, കാരണം അവളുടെ മുടി വളരുകയാണ്. ഇത്തരം ഇൻട്രസ്റ്റിംഗ് റിഡിൽസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.